ഞാൻ ഒരു കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, റഷ്യയിലെ ഡെലിവറി ജോബിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് പേര് എൻ്റെ അടുത്ത് അതിൻ്റെ ഫുൾ അപ്ഡേഷൻ ചോദിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ നേരത്തെ പ്രിവ്യൂസ് വീഡിയോ ചെയ്തതിൽ അതിൽ കുറച്ചൊക്കെ അപ്ഡേഷൻ നമുക്ക് അറിയാൻ വേണ്ടി താല്പര്യം ഉണ്ടായിരുന്നു. അതായത് ഈ ഡെലിവറി ജോബിൻ്റെ റേറ്റ് എങ്ങനെയാണ്, പ്രൈസ് എങ്ങനെ വരുന്നത്, അതുപോലെ തന്നെ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ ഒരു വീഡിയോയിൽ ഫുള്ളായിട്ട്. അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഫുള്ളായിട്ട് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മല്ലു ലൈഫ് ഇൻ റഷ്യ എന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്. അപ്പോൾ ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ ഡെലിവറി ജോബിനെ കുറിച്ചുള്ള ഒരു ഫുൾ അപ്ഡേഷൻ ആണ്. അപ്പോൾ എല്ലാവരും ചോദിക്കും, ഡെലിവറി ജോബ് എല്ലാവർക്കും വന്ന എല്ലാ വിസയിലും വന്ന് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഓപ്പൺ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റുഡൻറ് വിസ ലാംഗ്വേജ് കോഴ്സിലൊക്കെ വന്നവർക്കൊക്കെ ഒന്നും ഈ ഡെലിവറി ജോബ് ചെയ്യാനുള്ള ഒരു അലോഡ് കിട്ടത്തില്ല, പെട്ടെന്നൊന്നും നിങ്ങൾക്ക് ആ ജോലി കിട്ടത്തില്ല. അതുപോലെ തന്നെ ടൂറിസ്റ്റ് വിസയിൽ വന്നവർക്കും ചെയ്യാൻ പറ്റത്തില്ല, ബിസിനസ് വിസയിൽ വന്നവർക്കും ചെയ്യാൻ പറ്റില്ല. എസ്പെഷ്യലി നിങ്ങൾ വർക്ക് വിസയിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഡെലിവറി ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പാസ്പോർട്ട് ഇവിടെ നോട്ടറി അറ്റസ്റ്റേഷനൊക്കെ ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് ഈ ജോലി ഡെലിവറി ജോബ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം പലർക്കും ഉണ്ടായ സംശയം, എങ്ങനെയാണ് ഡെലിവറി ജോബ് എന്നുള്ളത്, എങ്ങനെയാണ് ഒരു എസ്പെഷ്യലി ഒരു ലാംഗ്വേജ് പോലും അറിയാത്ത ഒരാളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് എങ്ങനെ ഒരു ഡെലിവറി ജോബ് റഷ്യയിൽ ചെയ്യാൻ പറ്റും എന്നാണ് പലരുടെയും ഡൗട്ട്. അതൊരു പ്രശ്നമല്ല, കാരണം നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു മലയാളി തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഡെലിവറി ജോബ് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾ പറഞ്ഞത് ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം നിങ്ങൾ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊതുവെ എല്ലാവർക്കും മനസ്സിൽ തോന്നുന്ന ഒരു ക്വസ്റ്റനാണ്, എങ്ങനെ ഒരു ജോലി ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾക്ക് ഒരു ട്രെയിനർ ഉണ്ടാവും, ട്രെയിനറിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ നിങ്ങൾക്ക് ഈ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ജോലി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റഷ്യയുടെ ഏത് ഭാഗത്ത് പോയിട്ടും നിങ്ങൾക്ക് ഈ ജോലി ചെയ്യാൻ പറ്റും, നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ പലരും ചോദിക്കുന്നുണ്ട്, ഫാക്ടറി ജോബല്ലേ ബ്രോ ബെറ്റർ ഡെലിവറിയേക്കാളും, എന്തുകൊണ്ട്? ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിവറി ജോബാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. കാരണം നിങ്ങൾക്ക് ഡെയിലിയാണ് നിങ്ങൾക്ക് ക്യാഷ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. നിങ്ങൾ എത്രത്തോളം ഓർഡർ നിങ്ങൾ എടുക്കുന്നു അതിനനുസരിച്ചിട്ടുള്ള ഒരു എമൗണ്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. എല്ലാവരും ചോദിക്കും, എത്ര എമൗണ്ടാണ്, എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. അതായത് ഞാൻ പറഞ്ഞുതരാം, എമൗണ്ട് റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പിത്തോറച്ച്ക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റഷ്യയിലുള്ള വലിയ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ഓൾ ഓവർ ദ റഷ്യയിലുള്ള മെയിൻ സൂപ്പർ മാർക്കറ്റുകളാണ്. അപ്പോൾ ഈ റഷ്യയിലുള്ള ഈ സൂപ്പർ മാർക്കറ്റിലെ സ്റ്റേഷനറി ഐറ്റംസ്, അതുപോലെ തന്നെ ഈ ആൻഡെക്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന ഫുഡൊക്കെയാണ് നമ്മൾ ഡെലിവറി ചെയ്യേണ്ടത്. സൂപ്പർ മാർക്കറ്റിലാണെങ്കിൽ സ്റ്റേഷനറി ഐറ്റംസ് ആണ് നമ്മൾ ഡെലിവറി ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഡെലിവറി ചെയ്യുന്നത് വെച്ചാൽ ഒരു ഓർഡർ വരാണെങ്കിൽ ഒരു ഓർഡറിന് നമുക്ക് 145 റൂബിളാണ് വരുന്നത്. ഒരു ഓർഡർ 145 റൂബിൾ വരാണെങ്കിൽ നമ്മളൊരു 10 ഓർഡർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 100 × 10 വെച്ച് കൂട്ടാൽ തന്നെ 1000 രൂപയായി. അപ്പോൾ 20 ഓർഡർ 2000. അപ്പോൾ ഈ 45 എക്സ്ട്രാ വരുമ്പോൾ നമുക്ക് 2000 സംതിങ് ആയി, ഒരു 3000 രൂപേൻ്റെ അടുത്തൊക്കെ നമുക്ക് ഒരു ദിവസം ഏൺ ചെയ്യാൻ പറ്റും. നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാവുന്നോ അതിനനുസരിച്ചുള്ള ഒരു എമൗണ്ട് നിങ്ങൾക്ക് ഇവിടെ ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നിങ്ങൾ ഈ ജോലി പഠിക്കാതെ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം കുറച്ച് നോളജ് ഉണ്ടായിരിക്കണം, കുറച്ച് നമുക്കിതിനെക്കുറിച്ച് പഠിക്കാനുള്ള, അത് നിങ്ങൾ പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഏത് ജോലിയും നമ്മൾ ഫസ്റ്റ് പഠിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് പഠിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് നല്ലൊരു വേക്കൻസി ആണ്. നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാൻ ആയിട്ട് നല്ലൊരു കോൺഫിഡൻസോട് കൂടി നിങ്ങൾ ഡെലിവറി ചെയ്യുന്ന ഒരു ദിവസം തന്നെ നമുക്ക് 5000 അതുപോലെ തന്നെ 9000 റൂബിളൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ, നമ്മുടെ മലയാളികൾ തന്നെ ഇപ്പം ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾ ഒരു ദിവസം 9000 റൂബിൾ വരെ ഉണ്ടാക്കിയിട്ടുള്ള ആളുകളുണ്ട്. പക്ഷേ ഞാനത് നിങ്ങളുടെ അടുത്ത് ഓപ്പണായിട്ട് പറഞ്ഞില്ല, കാരണം നിങ്ങൾക്ക് ആ സമയത്തൊക്കെ എല്ലാ ദിവസവും അങ്ങനെ ഏൺ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും, കാരണം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ. അതുപോലെ തന്നെ ഏറ്റവും ബെറ്റർ, നിങ്ങൾക്ക് ഇപ്പം പലരും ചോദിക്കുന്നുണ്ട് വാക്കിംഗ് ഡെലിവറി, അതുപോലെ തന്നെ സൈക്കിൾ ഡെലിവറി, അതുപോലെ തന്നെ നമുക്ക് വരുന്നത് കാർ ഡെലിവറി, ബൈക്ക്, മോട്ടോർ ബൈക്ക് ഡെലിവറി. ഈ 4 types of ഡെലിവറിയാണ് വരുന്നത്. ഈ 4 deliveries നിങ്ങൾക്കിപ്പോൾ മോട്ടോർ ബൈക്ക് എടുത്ത് ഡെലിവറി ആണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. കാരണം വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർഡർ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ വാക്ക് ചെയ്ത് നടന്നു പോകുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഓർഡർ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ ഓർഡർ ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇപ്പോൾ ആൻഡെക്സിലായിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യുക. ആൻഡെക്സിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഈ അപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ പരിചയപ്പെടുത്താം. ഒരുപാട് നമുക്ക് ഓരോ നമ്മുടെ ഫ്രണ്ട് തന്നെ നമ്മുടെ ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾ ഏൺ ചെയ്തിട്ടുള്ള എമൗണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് എൻ്റെ ഈ വീഡിയോയിൽ. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിക്കാം. നിങ്ങൾ കാണുന്നുണ്ടോ ഈ സ്ക്രീനിൽ, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതായത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഓർഡർ എന്ന് വെച്ചാൽ പിത്തോറച്ച്ക മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് 145 റൂബിളാണ് അവരെ ഒരു റേറ്റ് വരുന്നത് ഒരു ഓർഡറിന്. അപ്പം അതുപോലെ തന്നെ മാഗ്നറ്റൊക്കെ ആണെങ്കിൽ ഒരു ഓർഡറിന് 250 rubles വരുന്നത്. 250 rubles നിങ്ങൾ 10 വെച്ച് കൂട്ടിയാൽ മതി, 200 × 10 തന്നെ നമുക്ക് 2000 റൂബിളായി. അപ്പോൾ
നമ്മൾ നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും. ഫാക്ടറി ജോബിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ 40-45 രൂപ, അതൊക്കെ ഫിക്സ് സാലറി ആയിരിക്കും. നിങ്ങൾക്ക് ഫിക്സ് സാലറി ആണോ വേണ്ടത്, അല്ലെങ്കിൽ നല്ലൊരു നിങ്ങൾക്ക് ഡെയിലി ബേസ് നിങ്ങളെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ആ ആപ്ലിക്കേഷനിലേക്ക് നിങ്ങളുടെ എമൗണ്ട് ഡെയിലി കയറിക്കൊണ്ടേയിരിക്കും. ആൻഡെക്സിൻ്റെ അവർ ലിങ്ക്, ഒരു ലിങ്ക് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ലിങ്ക് അവർ അയച്ചു തരും. ആ ലിങ്ക് ഓപ്പൺ ചെയ്തതിന് ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ആ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷനിലേക്ക് നിങ്ങൾ ഓർഡർ നിങ്ങൾ കൊടുക്കുന്നതിനനുസരിച്ചിട്ടുള്ള നിങ്ങൾ ആ എമൗണ്ട് നിങ്ങൾ അതിലേക്ക് കയറിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ അതായത് നിങ്ങളുടെ ഈ ആപ്ലിക്കേഷനിലേക്ക് നിങ്ങളെ എമൗണ്ട്, പിന്നെ ആ എമൗണ്ട് നമുക്ക് അതിൽ നിന്ന് ഡയറക്റ്റ് വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. അക്കൗണ്ട് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ റേഷനിലെ മെയിൻ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ ബാങ്ക് അക്കൗണ്ട്, അതുപോലെ തന്നെ ടിങ്കോഫ് എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ട്, ഇങ്ങനെയുള്ള അക്കൗണ്ടുകളിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കിട്ടിയ എമൗണ്ട് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം മാത്രമേ അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുള്ള നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഒരു ട്രെയിനറും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ബെറ്റർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വളരെ വളരെ ഒരു സ്റ്റാൻഡേർഡ് ജോബും കൂടിയാണ് ഡെലിവറി ജോബ് എന്നുള്ളത്. നിങ്ങൾ അതിൽ നാണിക്കാനൊന്നുമില്ല. കുറച്ച് കഷ്ടപ്പാടുണ്ടാവും, സൈക്കിളിലാണെങ്കിലും അതുപോലെ തന്നെ വാക്കിംഗ് ഡെലിവറി ആണെന്നുണ്ടെങ്കിലും നല്ലൊരു ഏൺ ക്യാഷ് ഏൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെലിവറിയിലേക്ക് നോക്കുന്നതായിരിക്കും ബെറ്റർ. പക്ഷേ ഒരു ട്രെയിനർ ഇല്ലാതെ നിങ്ങൾക്ക് ഈ ജോലി ചെയ്യാൻ പറ്റത്തില്ല. വളരെ ഡിഫിക്കൾട്ട് ആയിരിക്കും, നിങ്ങൾ പെട്ടുപോകും. കാരണം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ട്രെയിനറോടുകൂടിയാണ് ഈ ജോലി നമുക്ക് ചെയ്തുതരാൻ, നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വളരെ ബെനിഫിറ്റ് ആണ്. അപ്പോൾ ഇതിൽ സാലറി എന്ന് പറഞ്ഞാൽ ഫിക്സ് സാലറി, നമ്മുടെ നമ്മൾ സാലറി പലർക്കും അറിയാൻ താല്പര്യമുണ്ടാവും. സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു മാസം 60,000 മുതൽ 100,000 റൂബിൾ വരെ നമുക്ക് ഇവിടെ ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. കാരണം നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാവുന്നോ അതിനനുസരിച്ചിട്ടുള്ള ഒരു എമൗണ്ട് നിങ്ങളെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിക്കൊണ്ടേയിരിക്കും. പിന്നെ അതുപോലെ തന്നെ അത് കൂടാതെ ബോണസൊക്കെ, ഒരുപാട് ബോണസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ് ഈ ഡെലിവറി ജോബ്. പിന്നെ നിങ്ങൾക്കിത് നിങ്ങളതായിട്ടുള്ള ഒരു ഫ്രീഡം, അതാണ് ഏറ്റവും ബെറ്റർ. നമ്മൾ ഒരാൾ അണ്ടറിൽ വർക്ക് ചെയ്യേണ്ട, അവൻ്റെ ഒരാളെ അവൻ അദ്ദേഹം പറയുന്നതൊക്കെ കേട്ട് കേട്ട് വർക്ക് ചെയ്യേണ്ട. നിങ്ങൾ ഈ ജോലി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വർക്ക് ചെയ്യാം, അതാണ് മറ്റൊരു ബെനിഫിറ്റ്. നിങ്ങൾക്ക് ഒരു മോസ്കോ ഏത് ഭാഗത്ത് പോയിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാം. അപ്പോൾ അതാണ് നിങ്ങൾ നോക്കേണ്ടത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീഡിയോസിൽ ഞാൻ എനിക്കറിയാത്ത ജോലിയെക്കുറിച്ച് ഞാൻ പറയാറില്ല. ഞാൻ എനിക്ക് 100% കോൺഫിഡൻസ് ആയിട്ടുള്ള ജോബ് നിങ്ങൾ വിശ്വസിച്ചാൽ, അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ വിശ്വസിച്ച് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നോക്കാം. കാരണം നമുക്ക് എനിക്ക് അത്ര കോൺഫിഡൻസോട് കൂടി പറയാൻ പറ്റുന്ന ചില ജോബുകൾ മാത്രമേ ഞാൻ എൻ്റെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാറുള്ളൂ. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ജോബിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ അപ്ഡേഷൻ ഇതുവരെ വന്നിട്ടില്ല, അതുകൊണ്ടാണ് വെയിറ്റിങ്ങിലാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പം ലൈവായിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഡെലിവറിയിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും വിഡിഷ്മണിലേക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.